യോ ആപ്പ് ഇറ്റ്സ് മീ ആൻഡ് ഐ ആം മുല്ലശ്ശേരി മറ്റൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ആർ മുല്ലശ്ശേരി മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും സ്വാഗതം. അപ്പോ നമ്മളിപ്പോ വന്നിരിക്കുന്നത് പറയണെങ്കിൽ നമ്മുടെ കടൽ മുന്നിലാണ്. അപ്പൊ ഇനി എന്തെങ്കിലും ടൈലറിംഗില് റിലേറ്റഡ് കാണിച്ചു തരണല്ല. അപ്പൊ നമ്മുടെ പപ്പയോടെ അതേ മാസ്ക് ഒക്കെ വെട്ടി അടിച്ച് സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങള് വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ഈ കൊറോണയുടെ ഇടയില് ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണല്ല മാസ്ക്. അപ്പോ മാസ്ക് എടുത്തു എന്തെങ്ങനെയാന്ന് ജസ്റ്റ് ഒന്ന് പപ്പോട് പറഞ്ഞ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാന്ന് വിചാരിച്ചു. സിമ്പിൾ മാസ്ക് കേട്ടോ. അപ്പൊ നമുക്ക് കടക്കാം, കടയിലേക്ക് കടക്കാം. പപ്പ അവിടെ അതെ വെട്ടിക്കൊണ്ടിരിക്കാം, നമുക്ക് വേണ്ടി പാറ്റേൺ നമ്മളൊക്കെ സെറ്റ് ചെയ്യണ്ട്. അപ്പൊ നമുക്ക് കേറാം, വാ 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 കട കേറാം, വാ വാ. കണ്ട അപ്പൊ പപ്പ അതേ നേരത്തെ അടിച്ചിട്ടുണ്ടായിരുന്ന മാസ്ക് കേട്ടപ്പ കാണിച്ചു തരണേ. ഏ ഞാനപ്പോ പറഞ്ഞോണ്ടിരുന്നു അപ്പൊ ഹായ് കൊടുത്തു. അപ്പൊ അതേ പപ്പ അതേ പാറ്റേൺ നമ്മളൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പൊ ഇനി മൈക്ക് ഞാൻ പപ്പയ്ക്ക് കൈമാറാണ്. പപ്പ പഠിപ്പിച്ചു തരും കേട്ടോ ഇനി ബാക്കി കാര്യങ്ങള്. മാസ്ക് വെട്ടാനായിട്ട് ആദ്യം നമ്മൾ പാറ്റേൺ ഉണ്ടാക്കുക. അതായത് നമ്മൾ നേരത്തെ പേപ്പർ എടുക്കുക, പേപ്പർ എടുത്തിട്ട് നടുമുടക്കുക. നടുമുടക്കിയിട്ട് നമ്മൾ 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യാം. 6 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുക. ഇവിടെ ഒരു 2.25 ഇഞ്ച്, 2.25 ഇഞ്ച് ഇവിടെ, ഇവിടെ ഒരു 1 ഇഞ്ച് മതി. 1 ഇഞ്ച് ഒരു പോയിന്റ് ഇത് നമ്മൾ മാർക്ക് ചെയ്യാണ്. നമ്മൾ മാർക്ക് ചെയ്യാണ് ഇവിടെ നിങ്ങൾ മാർക്ക് ചെയ്യുക. ഇതില് നമ്മള് ഈ അറ്റത്ത് ഒരു 1.5 ഇഞ്ച് താഴ്ത്തി മാർക്ക് ചെയ്യാം. നമ്മള് ഇത് ഈ 1 ഇഞ്ച് ഇതിലേക്ക് വരയ്ക്കുന്നു. അപ്പൊ ഈ 1.5 ഇഞ്ച് നമ്മൾ താഴ്ത്തി വെച്ചിരിക്കും. ഒരു ഷേപ്പ് കൊടുക്കുക, വളച്ചു വരയ്ക്കാൻ വേണ്ടിട്ടല്ലേ. അവിടെ ഒരു കർവ് കൊടുക്കാൻ, ഒരു കർവ് കൊടുക്കാനായിട്ട് മാസ്കിന്റെ ആ കർവ് അല്ലേ മുഖത്തിന്റെ അടുത്ത. എന്നിട്ട് നമ്മളിത് വെട്ടത് ഇത്രേ ഉള്ളൂ. ഇതാണ് ഇത് വെട്ടിക്കഴിഞ്ഞാൽ പാറ്റേൺ തയ്യാറായി. തുണി പാതി മടക്കിയിട്ട് 4 പീസ് വേണം. ഒരു അടിക്കാൻ വെച്ചെങ്കില് കാണിച്ചു തരാൻ വേണ്ടിട്ട് വെക്കുക, വെച്ച് കെട്ടിയിരിക്കണം. അതുപോലെ നമ്മൾ 4 പീസ് വെട്ടിയെടുക്കണം. ഞാനിത് ഇവിടെ വെട്ടി വെച്ചതായിട്ട് 4 പീസ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 4 കളറ് ഇതാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മള് ഇതുപോലെ നമ്മൾ വെട്ടിയെടുത്ത 4 പീസാണ്. 4 പീസ് ഇത് നമ്മൾ തയ്ക്കുകയാണ് ചെയ്യുന്നത്. പീസാണ് വെട്ടിയെടുത്തേക്കുന്നത്, ഡബിൾ പീസിലാണ് നമ്മൾ തയ്ക്കുന്നത്. അപ്പൊ ആദ്യത്തെ പീസ് വെച്ചു, അതിന് മുകളിൽ സെയിം ആയിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ഈ കർവ്, ഈ ഷേപ്പുള്ള സൈഡ് നമ്മളൊരു ചവിട്ട് വീതിയിൽ അടിക്കുക. അതുപോലെ ഇത് അതേപോലെ തന്നെ അടിക്കുക. രണ്ടും നമ്മൾ അടിച്ചു വെട്ടിട്ട് ഇത് നമ്മൾ മറിച്ചിട്ട് ഇതാണ് നല്ല ഭാഗം പോലെ. അപ്പൊ ഇത് അങ്ങോട്ടും ഇവിടെ മറിയാതിരിക്കാനായിട്ട് തയ്യൽ തുമ്പ് നമ്മൾ അടിച്ചിരുത്താണ്. നമുക്ക് ഇതുമാതിരി
ഷേപ്പ് നമ്മുടെ മുഖത്തിനനുസരിച്ചുള്ള ഷേപ്പ് ആയിട്ട് നിൽക്കും. അങ്ങനെ ഇത് രണ്ടും അടിച്ചു കഴിഞ്ഞാല് ഇത് രണ്ടും നല്ല ഭാഗം നല്ല ഭാഗം കൂടി വെക്കും. നല്ല ഭാഗം നല്ല ഭാഗം കൂടി വെച്ചിട്ട് സെന്റർ കറക്റ്റ് ആക്കിയിട്ട് ഇത് നമ്മളിവിടെ അറ്റച്ച് ചെയ്യണം. അതുപോലെ അടിക്കുക. സൈഡ് കട്ടി ക്ലിയർ ആക്കിയിട്ട് നമുക്ക് മറിക്കണം. ഇനി നമ്മൾ ഈ സൈഡ് മടങ്ങി മടക്കി അടിച്ചത് ഒതുങ്ങിയിരിക്കാനായിട്ട് സൈഡ് അടിച്ചു. മാസ്ക് നമ്മളൊരു സൈഡ് മടക്കി അടിക്കുകയാണ്. ഇതിനുശേഷം നമുക്ക് എന്താ ചെവിമ ഇടാനുള്ള എലാസ്റ്റിക് ആണ് എടുക്കുന്നത്. എലാസ്റ്റിക് നമ്മളൊരു നൂലകശൊക്കെ നമുക്ക് ഇടുന്നത് പഠിക്കാൻ കിട്ടും. മീറ്ററിനൊരു 4 രൂപ ഒക്കെ വരുമ്പോൾ അല്ലേ. നമ്മളൊരു 6.5 നീളത്തിലെടുക്കാം. ഇഞ്ച് നീളം മതിയാവും. 2 പീസ് വെട്ടിയെടുക്കുക. ഈ എലാസ്റ്റിക് നമ്മൾ ഇത് മാറ്റാൻ ചെയ്യണം. വെച്ച് ഇത് മുടക്കിയടിക്കുക. എലാസ്റ്റിക് മടി വീഴരുത്. മറ്റു സൈഡും അതുപോലെ തന്നെ അടിക്കുക. മാസ്ക് തയ്ക്കുന്ന പരിപാടി കഴിഞ്ഞു. ഇത്രയുള്ള രണ്ട് സൈഡ്. ഇനി രണ്ട് സൈഡ് എലാസ്റ്റിക് തമ്മിൽ കൂട്ടിക്കെട്ടാം. കെട്ട് പുറത്ത് കാണാതിരിക്കാനായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചാക്കാം രണ്ട് സൈഡും. ഇപ്പൊ മാസ്ക് തയ്യാറായി. ഇതാണ് നമ്മുടെ മാസ്ക്. ഇത് ഇങ്ങനെ എടുക്കുക, നോക്ക് വയ്ക്കുക. ഈ ചെവി രണ്ട് മാലകൾ ഇടാം. ഗോ കൊറോണ ഗോ. അപ്പോ വളരെ നല്ല രീതിയിൽ തന്നെ പപ്പ ഇപ്പൊ അടിച്ചു കാണിച്ചു തന്നു എങ്ങനെയാ മാസ്ക് അടിക്കേണ്ടത്. വളരെ സിമ്പിൾ തന്നെയായിട്ട് നമ്മൾ മാസ്ക് അടിച്ച കണ്ട. നമ്മൾ അടിച്ചിരിക്കണ കുറെ വെറൈറ്റികളാണ് പപ്പ കാണിച്ചു തരുന്നത്. കണ്ട, ഫുൾ ഓഫ് വെറൈറ്റീസ് ആണ്. നമുക്ക് ഈ സംഭവം ലെയർ കൂട്ടിട്ടൊക്കെ അടിക്കാട്ടോ. അതിപ്പോ പപ്പ അടിച്ചത് രണ്ട് ലെയറിന്റെ നമ്മളെ ഉള്ളില് 2 പീസ് വെക്കണോടത്ത് 3 പീസ് വെച്ചിട്ട് അടിക്കാം. 3-4 പീസ് വെച്ച് അടിക്കാം. നല്ല കട്ടിക്കോ, നല്ല രീതിയിൽ തന്നെയാവും. സൂപ്പർ സാധനമാണ് ഇത്. കോട്ടൺ, നല്ല കോട്ടന്റെ തുണിയാണ്. അതുകൊണ്ട് നമ്മൾ കഴുകി ഉപയോഗിക്കാം. അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ വേറെ കോട്ടൺ ആയതുകൊണ്ട് മുഖത്ത് അലർജി അങ്ങനെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോ നല്ല ഹോംലിയായ നമ്മുടെ മാസ്ക് എങ്ങനെ തയ്ക്കണ്ടെന്ന് ഇപ്പൊ പപ്പ നമ്മളെ പഠിപ്പിച്ചു തന്നു. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇന്നത്തെ നമ്മുടെ ഈ ചെറിയൊരു വ്ളോഗ്. അപ്പോ ഇനിയും ടൈലറിംഗ് റിലേറ്റഡ് സംഭവങ്ങളായിട്ട് നമ്മുടെ പപ്പ കയറുന്നതായിരിക്കും. അപ്പോ വിൽസൺ മുല്ലശ്ശേരി റീലോഡ് പപ്പ തിരിച്ചുവരവാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത്. അപ്പോ ഇത്രക്കൊക്കെ ഉള്ള പ്രധാനമായിട്ട്. അപ്പൊ എല്ലാവർക്കും നമ്മുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. തൽക്കാലം നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഇതുപോലെ തന്നെ നിങ്ങളും പറയട്ടെ. അപ്പൊ അതേ നിങ്ങൾക്ക്
അപ്പൊ ഇതുപോലെ നിങ്ങൾ നിങ്ങളും വീട്ടിൽ തന്നെ അടിച്ചൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അതവിടെ ഫസ്റ്റ് പാറ്റേൺ കൺസേൺ വരുന്ന പാറ്റേൺ പോലെ വെച്ച് വെട്ടങ്ങട് അടിക്കുക, അടിച്ച് പൊളിക്കുക. ഗോ കൊറോണ ഗോ. അപ്പൊ വെച്ച് മീഡാറ് മുല്ലശ്ശേരി ഉണ്ടായ മുല്ലശ്ശേരി ഓ കുഞ്ഞിപ്പ വിൽസം മുല്ലശ്ശേരി സൈൻ ഓഫ്.